എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം അപ്പൊ ഇന്ന് പുതിയ പാഠം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഗാന്ധിജിയുടെ സന്ദേശം എന്നാണ് പാഠത്തിന്റെ പേര് യാത്രക്കിടയിൽ ഗാന്ധിജി ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി വിദ്യാലയം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാം അല്ലെ സ്കൂളാണ് യാത്രക്കിടയിൽ ഗാന്ധിജി ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി ആശ്രമ വിദ്യാലയം എന്ന് പറഞ്ഞാൽ എന്താണ് ആ കുട്ടികളൊക്കെ അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന ഒരു വിദ്യാലയമാണത് സമയം പ്രഭാതം പ്രഭാതം എന്ന് പറഞ്ഞാൽ രാവിലെ അല്ലെ രാവിലെയാണ് സമയം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പഠനം തുടങ്ങേണ്ട സമയമായി കുട്ടികൾ ഓരോരുത്തരായി വന്ന് തുടങ്ങുന്നേയുള്ളൂ ഗാന്ധിജി ഓരോ കുട്ടിയെയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങി അവർക്ക് കാര്യം മനസ്സിലായി നേരം വൈകിയത് ശരിയായോ എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം സൂക്ഷ്മമായി എന്ന് പറഞ്ഞെന്താ ശ്രദ്ധിച്ചു നോക്കുക അല്ലെ ഓരോ കുട്ടിയെയും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക അതാണ് സൂക്ഷ്മമായി എന്ന് പറഞ്ഞാല് ബാപ്പുജി അങ്ങ് ക്ഷമിക്കണം മഴശല്യം കൊണ്ടാണ് ഞങ്ങൾ വൈകിയത് ഗാന്ധിജിക്ക് ചിരി വന്നു മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക അത് അതിൻറെ ജോലി ചെയ്യുകയല്ലേ എന്നാൽ നമ്മളോ മഴയെ കുറ്റപ്പെടുത്തുന്നു നേരം വൈകുന്നു ജോലി മറക്കുന്നു അതല്ലേ സത്യം ഒരു വലിയ ചിന്ത കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി അവർ പരസ്പരം നോക്കി തലയാട്ടി ഇനി വൈകി വരില്ല ബാബുജി എല്ലാവരും ചേർന്നായിരുന്നു അങ്ങനെ പറഞ്ഞത് ഗാന്ധിജി അവരോടുള്ള സ്നേഹഭാഷണം തുടർന്നു സ്നേഹ എന്ന് പറഞ്ഞ സംസാരം അല്ലെ വർത്തമാനം സ്നേഹഭാഷണം തുടർന്നു നിങ്ങൾ എല്ലാവരും ഖാദി തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത് ഖാദി ഖാദി വസ്ത്രം അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതെ ബാബുജി അവർ ഒന്നിച്ചു തലയാട്ടി കുട്ടികൾ സ്വദേശി വസ്ത്രം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് ഗാന്ധിജിക്ക് സന്തോഷമായി സ്വദേശി വസ്ത്രം സ്വദേശി വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന വസ്ത്രം ഓക്കെ വിദേശി വസ്ത്രം വിദേശ വസ്ത്രം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവരുന്ന വസ്ത്രം സ്വദേശി വസ്ത്രം എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വസ്ത്രത്തിനെയാണ് സ്വദേശി വസ്ത്രം എന്ന് പറയുന്നത് ഇനി ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം എന്നിട്ടേ ഉത്തരം പറയാവൂ നിങ്ങളിൽ എത്ര പേർ എപ്പോഴും നേര് പറയുന്നുണ്ട് ഗാന്ധിജി ചോദിച്ചു നേര് എന്ന് പറഞ്ഞാൽ സത്യം സത്യം പറയുന്ന കുട്ടികൾ ആരൊക്കെയാണെന്നാണ് ഗാന്ധിജി ചോദിക്കുന്നത് കുറച്ച് കുട്ടികൾ കൈപൊക്കി എന്നാൽ വല്ലപ്പോഴും കൈ കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ അത് എത്ര പേർ കാണും രണ്ട് കുട്ടികൾ പെട്ടെന്ന് തന്നെ കൈവക്കി ഗാന്ധിജി സൗമ്യമായി ചിരിച്ചു പിന്നെ മൂന്ന് നാല് കൈകൾ അങ്ങനെ പൊങ്ങാൻ തുടങ്ങി ആശ്രമത്തിലെ അധ്യാപകർക്ക് ആശങ്കയായി ഗാന്ധിജിക്ക് ഇതെന്ത് തോന്നും കള്ളം പറയുന്ന കുട്ടികൾ വിദ്യാലയത്തിൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെ കുറിച്ച് അദ്ദേഹം എന്താവും വിചാരിക്കുക അപ്പോഴേക്കും മുഴുവൻ കുട്ടികളും കൈ ഉയർത്തി കഴിഞ്ഞിരുന്നു മിടുക്കർ ഗാന്ധിജി അവരെ അഭിനന്ദിച്ചു അധ്യാപകർക്ക് സന്ദേഹമായി സന്ദേഹമായി എന്ന് പറഞ്ഞാൽ എന്താണ് സന്ദേഹം സംശയം അല്ലെ സംശയമായി അധ്യാപകരുടെ മുഖഭാവം ഗാന്ധിജി ശ്രദ്ധിച്ചു വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് കുട്ടികൾ സമ്മതിക്കുന്നു അത് വലിയൊരു സത്യസന്ധതയല്ലേ കുട്ടികളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ഗാന്ധിജി പറഞ്ഞു ഒരിക്കലും കള്ളം പറയരുത് കുട്ടികൾ സമ്മതപൂർവം തലയാട്ടി നിങ്ങൾ നന്നായി വരും ഗാന്ധിജി കുട്ടികളെ ആശീർവദിച്ചു നാളത്തെ വലിയ മനുഷ്യരാണ് ഈ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം യാത്രയായി അപ്പൊ എല്ലാവർക്കും കഥ മനസ്സിലായിട്ടുണ്ടാവൂല്ലേ നന്നായിട്ട് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ഒരു കഥ വായിച്ചു നോക്കണം ഇനി നമുക്ക് വായിക്കാം കണ്ടെത്താം എന്നുള്ള പ്രവർത്തനം ചെയ്ത് നോക്കാം അപ്പൊ ആദ്യത്തെ ചോദ്യം ആശ്രമ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ആശങ്ക തോന്നിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും ആ കള്ളം പറയുന്ന കുട്ടികളുള്ള വിദ്യാലയത്തെ കുറിച്ചും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചും ഗാന്ധിജി എന്ത് വിചാരിക്കുമെന്നാണ് ആശങ്കയ്ക്ക് കാരണം അടുത്ത ചോദ്യം ഗാന്ധിജി കുട്ടികളെ അഭിനന്ദിച്ചത് എന്തിനായിരുന്നു വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് കുട്ടികൾ സമ്മതിച്ചതിലെ സത്യസന്ധത കണ്ടിട്ടാണ് ഗാന്ധിജി കുട്ടികളെ അഭിനന്ദിച്ചത് അടുത്തത് ഗാന്ധിജി നൽകിയ വിലപ്പെട്ട ഉപദേശം എന്തായിരുന്നു ആ ഒരിക്കലും കള്ളം പറയരുത് അടുത്തത് പകരം പദം അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾക്ക് പകരമായി ഏതു പദം ചേർക്കാം ഒരു വലിയ ചിന്ത കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി എന്താണ് ചിന്തയ്ക്ക് പകരം നമ്മൾ വിചാരം എന്നും പറയൂലേ അടുത്തതോ ഗാന്ധിജി അവരോടുള്ള ഭാഷണം തുടർന്നു ഭാഷണത്തെ വേറൊരു വാക്ക് ഏതാണ് സംസാരം വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ കള്ളത്തിനെ പറയുന്ന വേറൊരു പേരെന്താണ് നുണ അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും പ്രവർത്തനങ്ങള് എന്ന് വിചാരിക്കുന്നു എല്ലാവരും സ്വന്തമായി ചെയ്യാ കഥ നന്നായിട്ട് വായിക്കുക ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം നന്നായിട്ട് വായിക്കുക അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക അപ്പം ഞാനിരുന്നു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു